കമ്പം മുന്തിരിപ്പാടം കാണാനായിട്ടാണ്. നെടുങ്കണ്ടത്ത് നിന്ന് തൂക്കുപാലം, തൂക്കുപാലത്ത് നിന്ന് കമ്പം വെട്ട്, കമ്പം വെട്ട് ടു കമ്പം ആണ് നമ്മൾ, അങ്ങനെ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്നത് ഒരു ഷോർട്ട് കട്ട് വഴിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് വരുന്നവര്. ഇപ്പൊ നമ്മൾ പോകുന്നത് പകലാണ്. ഇവിടുന്ന് 11 കിലോമീറ്റർ ആണ് കമ്പത്തിനുള്ള ദൂരം. അപ്പൊ നമുക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. ഹൈവേയിൽ കൂടെ വരുമായിരുന്നു, അപ്പോഴാണ് നമ്മൾ ആട്ടിൻകൂട്ടത്തെ കണ്ടത്. അപ്പം നമുക്ക് അവിടെ അവരെ നിന്നും കാണാം. സിംഗത്തുറ. ഓക്കെ. അപ്പം എല്ലാ ദിവസവും ഇവിടെയാണോ മേയ്ക്കുന്നത്? രണ്ടുപേരാണ്. അടിപൊളി, സൂപ്പർ പുളിയാട. രാവിലെ ചേച്ചിമാര് ഇങ്ങനെ പുളി പെരക്കി വെച്ചിരിക്കുന്നതാണ്. കുറെ ആറ് ചാക്കിൽ നിന്ന് നിറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ ആളുകൾ ഇത് കാണാനായി വന്നിട്ടുണ്ട്.
വലിയ തൈയൊക്കെ വെച്ച് പിടിപ്പിച്ച് തവാറിനൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ പോയി മുമ്പോട്ട് പോയി നോക്കുമ്പോൾ അറിയാം നമുക്ക് കാണാം മുന്തിരി കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോ കുറച്ച് ഭാഗമേ നമുക്ക് പഴുത്ത മുന്തിരികൾ കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കി കുറച്ച് അവര് തവാറിനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് പച്ചയാണ്, പഴുത്തിട്ടില്ല. അപ്പം കുറച്ച് ഭാഗം മാത്രമേ പഴുത്തായിട്ടുള്ളൂ. എന്തായാലും സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. വേറെ ഓണർ റായപ്പൻപെട്ടി. റായപ്പൻപെട്ടി ജെനീസ് മുതലാളി. ജെനീസ് സെന്ററിൽ ഓണർ മകൾ. ഇവർ പേര് അതിശയം. വീട് കമ്പം ഇവിടെ തന്നെയാ അല്ലേ? ഇത് മാത്രം ഇപ്പം പഴുത്തായിട്ടുള്ളോ? ഇത് മാത്രം ഇതിലെ 40 ഏക്കർ ഉണ്ട്. 40 ഏക്കറില് ഇതാ മിച്ചം. നല്ല പറിച്ചാച്ചി. ബാക്കിയെല്ലാം 20 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ പഴുക്കുമെന്നാണ് ഈ ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. ചിന്തിട്ട് പോയിട്ട് പോവാം. അവർ ആരും ഒച്ച വെക്കാതെ അവർക്ക് പറയാതെ ചിന്തിട്ട് പോയിട്ട് അവരോട് പറയാം. ഒരാൾ നല്ല റമ്പ നല്ല ആള്, നല്ല മനുഷ്യൻ, നല്ല മനുഷ്യൻ. ഒരു 6 മണിക്ക് 5-5.5 അവർ വരും. കുറഞ്ഞവര് നല്ല മുടി, നല്ല സെറ്റ്, നല്ല മനുഷ്യൻ. അവർ ആദ്യം രൊമ്പ കഷ്ടപ്പെട്ടവര് പഠിക്കുമ്പോ കോഴിക്കുന്ന് അത് വെച്ച് ഉണ്ടാക്കി സംഭവം. ചിക്കൻ ജനിവിലാസ് ചിക്കൻ അല്ലേ? ചിക്കൻ ഇപ്പൊ നിർത്തിയോ? അത് ഇപ്പൊ ഇല്ല. ഉണ്ട്, ഫാം ഉണ്ട്. അവിടെ മുന്നാടി നോക്കാം. ഓട് പോട്ടുകള കോഴി, മുട്ട എല്ലാം, ചിക്കൻ എല്ലാം ഉണ്ട്. അത് കൂടാതെ മുന്തിരി പഴം ഉണ്ട്. മുന്തിരി തോട അതുപോലെ അവർക്ക് അവരെ മനസ്സെങ്ങനെ അതുപോലെ അല്ല. എങ്ങനെ ഉണ്ടോ നമ്മ മനസ്സെങ്കിൽ അതുപോലെ ആണ്ടവൻ അവർക്ക് കൊടുക്കും. ഇതുപോലെ എത്ര പണിക്കാർക്ക് 1000 ആള് പണിയെടുക്കുന്നു. Thank you.
മുന്തിരിത്തോട്ടം വ്യാപിച്ചു കിടപ്പുണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഒരു ശകലം മാത്രമേ ഇപ്പം നിലവിൽ മുന്തിരി ഉള്ളൂ. ബാക്കി ഭാഗങ്ങളെല്ലാം കുറച്ച് ഭാഗം റീപ്ലാന്റ് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്. കുറച്ച് ഭാഗം മുന്തിരി ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അപ്പം ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞ് നിങ്ങളിവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തോട്ടം മുഴുവൻ മുന്തിരിത്തോട്ടമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചൈനീസ് ഗ്രേപ്പ് വൈൻ യാർഡ് നമ്മൾ കയറി കണ്ടു. അപ്പോൾ അതിനോട് അടുത്തായിട്ട് തന്നെ ഒരു വൈൻ ഷോപ്പ് കൂടിയുണ്ട്. കച്ചവടം ഇതെല്ലാം ഗ്രേപ്പ് വൈൻസ് ആണോ? എല്ലാം ഗ്രേപ്പിൻ്റെ തന്നെയാണ്. ഓക്കെ, ഇതെല്ലാം ഗ്രേപ്പിൻ്റെ വൈനാണ്. വെള്ളം ഒഴിച്ച് കുടിക്കണം. അപ്പൊ ഇതിന് എത്രയാ റേറ്റ് വരുന്നേ ഈ ജ്യൂസിനെല്ലാം? ജ്യൂസ് ഇല്ല, ഇതെല്ലാം വൈൻ. ഇത് വൺ ടൈം യൂസ് പൊട്ടിച്ചാ കുടിച്ച് തീർത്തിടണം. 320, ഇത് 650, 600, ഇത് 550. എല്ലാം വിത്തൗട്ട് തന്നെ. ഇത് 470. ഇതാണ് 470 രൂപയുടെ. ഇത് 280. അപ്പോൾ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് വിത്ത് ഹണി. ഡ്രൈ ഫ്രൂട്ട്സ്, അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ അതിനകത്ത് ഹണിയുമാണ് ചേർത്തിരിക്കുന്നത്. ദിസ് ഈസ് ഒറിജിനൽ ഹണിയാണോ? ഒറിജിനൽ ഹണിയാണ്. റിയൽ ഹണിയോ? ഇതിൻ്റെ പ്രൈസ് എത്രയാ? 230. 230. ഇതിൻ്റെ പ്രൈസ്? ഇത് 140, 300 ഗ്രാം. 140. ഇത് 600 ഗ്രാം. 240. റെഡി ടു ഡ്രിങ്ക് ആണ്. ഓണത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് റെഡി ടു ഡ്രിങ്ക് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഇത് കുടിക്കാം. നിങ്ങളും വരുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ാണുള്ളത്. ഒന്നാം നമ്മൾ പോയി കണ്ടു ജെനീസ് ഗ്രേപ്സ് ഗാർഡൻ. ഇനി ഇത് MSR ഗ്രേപ്സ് ഗാർഡൻ ആണ്. അപ്പം നമ്മൾ അവിടെ കണ്ടത് എല്ലാം പഴുത്ത് കിടക്കുവാണ്. പക്ഷേ ഇവിടെ കണ്ടോ, ചിലത് പച്ചയും ചിലത് പഴുത്തതുമാണ്. അപ്പം ഇത് പഴുത്തതാണ് ഗൈസ്, ഇത് പച്ചയാണ്. രണ്ടും വഴിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഒരെണ്ണം വഴിക്ക് അപ്പുറത്തും ഒരെണ്ണം വഴിക്ക് ഇപ്പുറത്തുമാണ്. പഴമൊക്കെ ആയിട്ട് ഇവിടെയാണ് കൂടുതൽ മുന്തിരി ഉള്ളത്. നമ്മൾ തൊട്ടു മുമ്പ് പോയ ജെനീസ് ഗ്രേപ്സിനേക്കാളും
എം എസ് ആറിലാണ് കൂടുതലായിട്ട് നമുക്ക് മുന്തിരി കാണാൻ സാധിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. അതുവരേക്കും ബൈ.